ഇനി എങ്ങനെയാണ് മെത്തേഡ്സ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് പേർച്ചേസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കി. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ടേംസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തതായിരുന്നു പേർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ പേർച്ചേസ് കൺസിഡറേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് ട്രാൻസ്ഫറി കമ്പനി എക്വയർ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ട്രാൻസ്ഫറി കമ്പനി പേ ചെയ്യുന്ന കൺസിഡറേഷനാണ് പേർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇത് നോർമലി ഈ ട്രാൻസ്ഫറർ ആൻഡ് ട്രാൻസ്ഫറി കമ്പനീസ് തമ്മിൽ എഗ്രി ചെയ്തിരിക്കുന്ന എമൗണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെ എഗ്രി ചെയ്യുന്ന സമയത്ത് ഇത് എഗ്രി ചെയ്യുന്നത് ചില മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. വാല്യുവേഷൻ പ്രോപ്പർ വാല്യുവേഷൻ്റെ ബേസിസിൽ മാത്രമാണ് ഈ ഒരു പേർച്ചേസ് കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേർച്ചേസ് കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുന്നതിന് കോമൺലി യൂസ് ചെയ്യുന്ന നാല് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലംസം മെത്തേഡാണ്. ലംസം മെത്തേഡ് ഓൾറെഡി ആ ഒരു നെയിമിൽ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലംസം ഓർ ഒരു ടോട്ടൽ എമൗണ്ട് രണ്ട് കമ്പനീസും തമ്മിൽ എഗ്രി ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഇസ് ദ ലംസം എമൗണ്ട് മേ ബി സ്റ്റേറ്റഡ് ആസ് എ പേർച്ചേസ് കൺസിഡറേഷൻ ഓർ ഇറ്റ് ഈസ് എഗ്രീഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഈ ഒരു ലംസം മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് എ ലിമിറ്റഡ് പെർച്ചേസസ് ദ ബിസിനസ് ഓഫ് ബി ലിമിറ്റഡ് എന്ന് പറയാം. ആൻഡ് എ ലിമിറ്റഡ് പെർച്ചേസസ് ഇൻ റിട്ടേൺ ഫോർ കൺസിഡറേഷൻ ഓഫ് 5 lakh എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫെർദർ കാൽക്കുലേഷൻസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാകും എത്ര എമൗണ്ടിനാണ് ഈ ഒരു അമാൽഗമേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിക്ക് ട്രാൻസ്ഫറി കമ്പനി എത്ര എമൗണ്ടാണ് പേ ചെയ്യുന്നത് എന്നുള്ളത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. നെക്സ്റ്റ് വരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ് അസെറ്റ് മെത്തേഡാണ്. അപ്പോൾ നെയിമിൽ തന്നെയുണ്ട് നെറ്റ് അസെറ്റ്. നെറ്റ് അസെറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ കമ്പനീൻ്റെ അസെറ്റ്സിൽ നിന്നും ലൈബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് അസെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നെറ്റ് അസെറ്റ് മെത്തേഡിൽ നമ്മളുടെ പേർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും സെയിം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഹിയർ പേർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും എത്ര എമൗണ്ടിനാണ് കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നത് ബിസിനസ്. ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് എത്ര എമൗണ്ടിനാണ് ടേക്ക് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അസെറ്റ്സിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വാല്യൂ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേർച്ചേസ് കൺസിഡറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അസെറ്റ്സ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ മൈനസ് ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. ഇവിടെ ഇക്വേഷൻ വരുന്നത് നമ്മൾ സാധാരണ നെറ്റ് അസെറ്റ് കാണുന്നത് പോലെ തന്നെ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു ബാലൻസ് ഷീറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. അതിൽ ചില ഐറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം ചില ഐറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുകയും വേണം. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അസെറ്റ്സിൻ്റെ ഏരിയാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അസെറ്റ്സ് എടുക്കുന്ന കേസിൽ അവിടെ ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് ഉണ്ടാകും. ഫിക്റ്റീഷ്യസ് അസെറ്റ് മീൻസ് അതൊരു റിയൽ അസെറ്റല്ല, നമ്മളുടെ അക്കൗണ്ടിങ് പേർപ്പസിന് വേണ്ടി മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഫിക്റ്റീഷ്യസ് അസെറ്റ്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്വിൽ പോലെ അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇങ്ങനത്തെ ചില ഐറ്റംസ് ഉണ്ടാകും. നമ്മൾ ഫിക്റ്റീഷ്യസ് അസെറ്റ്സും ഉണ്ടാകും, ഫിക്റ്റീഷ്യസ് ലൈബിലിറ്റീസും ഉണ്ടാകും. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ്, ഇങ്ങനെ കുറേ എന്താ പറയുക അക്കൗണ്ടിങ് പർപ്പസിന് മാത്രമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ട്. ഇത്തരം ഫിക്റ്റീഷ്യസ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് നമ്മൾ ഈ ഒരു പെർച്ചേസ് കൺസിഡറേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റിയൽ ആയിട്ടുള്ള അസെറ്റ്സിനെ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസെറ്റ്സ്
ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. ഇത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ടതില്ല. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് തരുന്ന ഒരു ഐറ്റമാണ്. ഈ കേസിൽ നമ്മൾ ഈ പ്രിൻസിപ്പളല്ല ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ടേക്ക് ഓവർ ചെയ്തിട്ടില്ലെന്നോ ഉണ്ടെന്നോ ഇൻഫോർമേഷൻ ക്ലിയർ ആയിട്ടൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡിനെ നമ്മൾ പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് ട്രീറ്റ് ചെയ്യണം. ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ. ഇനി അതല്ല, ടേക്ക് ഓവർ ചെയ്തിട്ടില്ല എന്ന് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ മാത്രം അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ മതി. ഇനി നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു കേസിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസിന് ഒരു എക്സംഷൻ ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസിന് നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യേണ്ടതാണ്. അതിനെ ഒരു അസറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. നമുക്ക് പ്രോബ്ലം വരുമ്പം മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് പറഞ്ഞു, ആൻഡ് മറ്റേത് പെർട്ടിക്കുലർ അസറ്റ്സിൻ്റെ കേസാണെങ്കിലും പറഞ്ഞു, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ കേസ് പറഞ്ഞു, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടാകും. ലൈബിലിറ്റീസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർവ് ഫണ്ട്, ദെൻ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഇങ്ങനെ ചില അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട്സ് ഉണ്ടാകും. ഈ അക്കൗണ്ട്സ് ഒന്ന് നമ്മൾ ഈ ഒരു ബാലൻസ് മീൻ പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ട്രേഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ കേസ് വരുമ്പോൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ ഒക്കെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. പക്ഷേ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരൈറ്റം എന്ന് പറയുന്നത് തേർഡ് പാർട്ടീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് ആണ്. ഓൺലി കമ്പനിയുടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതല്ലാതെ വരുന്ന തേർഡ് പാർട്ടീസിനോട് വരുന്ന ലയബിലിറ്റീസ് ഒന്നും തന്നെ നമ്മൾ എടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ പി എഫ് ഫണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലയബിലിറ്റീസായിട്ട് കാണാൻ കഴിയും. ഇത് നമ്മളുടെ തേർഡ് പാർട്ടീസിനോടുള്ള ലയബിലിറ്റീസാണ്. ഇതും നമ്മൾ ഈ ഒരു പെർച്ചേസ് കൺസിഡറേഷനിലേക്ക് എടുക്കേണ്ടില്ല. നോർമലി നിങ്ങൾക്ക് ലയബിലിറ്റീസായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സും ദെൻ ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അതും ആയിരിക്കും ട്രീറ്റ് ചെയ്യാനുള്ള ഐറ്റംസായിട്ട് എടുക്കേണ്ടത്. അസറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. അതർവൈസ് എല്ലാ അസറ്റ്സും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എടുക്കാൻ കഴിയും. നമുക്കൊരു പ്രോബ്ലം നോക്കുക, ജസ്റ്റ് ഒന്ന് എങ്ങനെയാണിത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. അസറ്റ് സൈഡും ലയബിലിറ്റീസ് സൈഡും തന്നിട്ടുണ്ട്. ഇവിടെ എ ന്യൂ കമ്പനി എ ബി ലിമിറ്റഡ് വാസ് ഫോംഡ് ടു ടേക്ക് ഓവർ ദ ടു ബിസിനസ് ഓൺ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ആ കണ്ടീഷൻസിൽ നമുക്ക് തന്നിരിക്കുന്നത് അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ്. എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇവിടെ ട്രാൻസ്ഫറർ കമ്പനീസ് ആണ്. രണ്ട് കമ്പനീസിൻ്റെയും ബിസിനസ് എ ബി ലിമിറ്റഡ് ഫോം ചെയ്തുകൊണ്ട് ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ രണ്ട് കമ്പനീസാണ് ടേക്ക് ഓവർ ലിക്വിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് കമ്പനീസിൻ്റെയും ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. എ ലിമിറ്റഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു ബി റീവാല്യൂ ടു 75,000 ആൻഡ് സ്റ്റോക്ക് 77,000 ആൻഡ് ഡെപ്റ്റേഴ്സ് ടു ബി ടേക്കൺ ഓവർ അറ്റ് 80% മാത്രമേ അവർ ടേക്ക് ഓവർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻഡ് ബി ലിമിറ്റഡിനും അതുപോലെ തന്നെ സ്റ്റോക്ക് റീവാല്യൂ ടു 13,000, ഡെപ്റ്റേഴ്സ് ടേക്ക് ഓവർ അറ്റ് 90%. അതായത് ടോട്ടൽ തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സിൻ്റെ 90% മാത്രമാണ് ന്യൂ കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്ഫറി കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് മാത്രം ഈ ഒരു പെർച്ചേസ് കൺസിഡറേഷനിലേക്ക് കാൽക്കുലേഷനിലേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക,
പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് കമ്പനീസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഐറ്റംസ് നോക്കുക, ഫസ്റ്റ് ഗുഡ് വിൽ കൊടുത്തിട്ടുണ്ട്, 40,000 ആൻഡ് 10,000, അത് ട്രീറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് അല്ല, എത്രയാണോ ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഈ ഒരു വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എ ലിമിറ്റ് ഉള്ളത് 75,000 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബി ലിമിറ്റ് ഉണ്ടതിൽ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ആ ഒരു കംപ്ലീറ്റ് വാല്യൂ തന്നെ എടുക്കുകയാണ്. ദെൻ ഡെറ്റേഴ്സാണ്, ഡെറ്റേഴ്സിൽ പറഞ്ഞു 80%, 35,000 80% മാത്രമാണ് എ ലിമിറ്റഡിൽ ടേക്ക് ഓവർ ചെയ്യുന്നത്. ബി ലിമിറ്റഡിൽ ടേക്ക് ഓവർ ചെയ്യുന്നത് 90% ആണ്. സോ എ ലിമിറ്റഡിൻ്റെ 35,000 80% കാണുക, ആൻഡ് ബി ലിമിറ്റഡിൻ്റെ 40,000 90% കാണാം. ഈ രണ്ട് എമൗണ്ടാണ് ടേക്ക് ഓവർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റോക്ക് എമൗണ്ടാണ് തന്നിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ റീവാല്യൂ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ ബാങ്ക്, ബാങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളതായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്, നമ്മളിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ ലയബിലിറ്റീസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സൺഡ്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ ആണ് നമ്മൾ എടുക്കേണ്ട ഐറ്റംസ്. അപ്പോൾ നമ്മൾ അസറ്റ്സ് രണ്ടും ടോട്ടൽ ചെയ്ത് ഗ്രോസ് അസറ്റ്സ് കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് മാത്രമാണുള്ളത്. ആ ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർച്ചേസ് കൺസിഡറേഷൻ, രണ്ട് കമ്പനിക്കും എത്ര പെർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നെറ്റ് അസെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പെർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഓൾ ദ പേയ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് മെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് പേ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് ക്യാഷും ഷെയർസും സം ടൈംസ് ഡിബഞ്ചേഴ്സ് പേ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അണ്ടർ ദിസ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാഷ്, ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ട് പേ ചെയ്യുന്ന എല്ലാ എമൗണ്ടും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത് പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനിയുടെ ലയബിലിറ്റീസ് ഒന്നും തന്നെ ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓർ അസറ്റ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഷെയർസ് ക്യാഷ് എത്രയാണെന്നുള്ളത്, ഷെയർസായിട്ട് എത്ര പേ ചെയ്യുന്നു, ക്യാഷായിട്ട് എത്ര പേ ചെയ്യുന്നു, ഈ രണ്ട് എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ മതി. ഇനി അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയിൻ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് ഇവിടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ചില കേസിൽ ഇപ്പോൾ ഒരു കമ്പനി ട്രാൻസ്ഫറർ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഇൻകർ ആകും സാധാരണഗതിയിൽ. ആ ഒരു ലിക്വിഡേഷൻ എക്സ്പെൻസസ് ബിയർ ചെയ്യുന്നത് ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ പെർച്ചേസിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അത് ക്യാഷ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു എമൗണ്ട് നിങ്ങൾ പെർച്ചേസ് കൺസിഡറേഷനിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ പെർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേ വേണ്ട, ഡിഡക്റ്റ് ചെയ്യോ ചെയ്യേണ്ട, ആഡ് ചെയ്യും ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട, ലിക്വിഡേഷൻ എക്സ്പെൻസസ് ബിയർ ചെയ്യുന്നത് ട്രാൻസ്ഫറി കമ്പനി ആണെങ്കിൽ. ദെൻ നെക്സ്റ്റ് നിങ്ങൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അസറ്റ്സും ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ളതൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും.
ഇത്ര എമൗണ്ട് ഒന്നും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യരുത്. ഓൺലി നിങ്ങളുടെ ഷെയേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ പ്രൈസ് ആൻഡ് എത്ര പേ നിങ്ങൾ ക്യാഷായിട്ട് ട്രാൻസ്ഫർ ഈ കമ്പനി ട്രാൻസ്ഫർ ആ കമ്പനിക്ക് പേ ചെയ്തു എന്നുള്ളത് മാത്രമേ ഈ ഒരു മെത്തേഡിൽ എടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് ട്രാൻസ്ഫറർ കമ്പനീസിൻ്റെ ഇൻഫോർമേഷൻ ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ടു കമ്പനീസ് ഡിസൈഡ് ടു അമാൽഗമേറ്റ് ഇൻ ടു എ ന്യൂ കമ്പനി സി ലിമിറ്റഡ് വിച്ച് വിൽ ടേക്ക് ഓവർ ദ അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദീസ് ടു കമ്പനീസ് ഓൺ ദ ഫോളോയിങ് ടേംസ്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എ ലിമിറ്റഡിൻ്റെ കേസാണ്. അതായത് എ ലിമിറ്റഡിന് എത്രയാണ് അവിടെ പേർച്ചേസ് കൺസിഡറേഷനായിട്ട് റിസീവ് ചെയ്യുന്നതെന്നാണ്, ഓർ അത് എങ്ങനെയാണ് അവർ പേ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ഈ കമ്പനി എങ്ങനെയാണ് എ ലിമിറ്റഡിൻ്റെ പേർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കുക, ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ഷെയർ ഓഫ് റുപ്പീസ് 10 ഇൻ ദ കമ്പനി വുഡ് റിസീവ് 1 ഷെയർ ഓഫ് റുപ്പീസ് 10 ഈച്ച്, റുപ്പീസ് 5 പെയ്ഡ് അപ്പ് ആൻഡ് 4 ഇൻ ക്യാഷ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ട്രാൻസ്ഫറർ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർക്ക് ട്രാൻസ്ഫറി കമ്പനിയിലും ഒരു ഷെയറാണ് കൊടുക്കുന്നത്. റുപ്പീസ് 10 ഈച്ച്, 10 rupees തന്നെ വരുന്ന ഒരു ഷെയറാണ് കൊടുക്കുന്നത്. 5 rupees പെയ്ഡ് അപ്പ് വാല്യൂ ആണ്, അതായത് ഇഷ്യൂ പ്രൈസ് 5 rupees ആണ് കൊടുക്കുന്നത്. അതായത് ഒരു ഷെയറിന് 5 rupees വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് 4 in cash, ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്നത് 4 ആണ്. ഓക്കെ, അത് നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ആൻഡ് സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ബി ലിമിറ്റഡ് ആണ്. ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ഷെയർ ഓഫ് റുപ്പീസ് 10 ഇൻ ദ കമ്പനി വുഡ് റിസീവ് 1 ഷെയർ ഓഫ് റുപ്പീസ് 10 ഈച്ച് ഇൻ സി ലിമിറ്റഡ് അറ്റ് എ മാർക്കറ്റ് വാല്യൂ 12 rupees ഇൻ സി ലിമിറ്റഡ്. സി ലിമിറ്റഡ് എഗ്രി ടു പേ 15,000 ക്യാഷ് ടു ഡിസ്ചാർജ് ദ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്ന എ ലിമിറ്റഡിൽ നോക്കുക, ഒരു ഷെയർ 10 rupees വരുന്ന ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ മീൻസ് എ ലിമിറ്റഡിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് സി ലിമിറ്റഡിൽ കിട്ടുന്നതും 10 rupees വരുന്ന ഒരു ഷെയർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ 5 ആണ്. നിങ്ങൾക്ക് പെയ്ഡ് അപ്പ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ പെയ്ഡ് അപ്പ് വാല്യൂ വെച്ചിട്ടാണ് നിങ്ങൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ 5 rupees വെച്ചുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10 rupees വാല്യൂ വരുന്ന ഷെയർ 5 rupeesനാണ് കൊടുക്കുന്നത്. അതുപോലെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് 4 ഷെയറിന് 4 rupees വെച്ചിട്ടാണ്. ബി ലിമിറ്റഡിൽ നോക്കുക, അവിടെ ബി ലിമിറ്റഡിൽ വരുന്ന ഒരു ഷെയർ 10 rupeesൻ്റെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് സി ലിമിറ്റഡിലും ഒരു ഷെയർ തന്നെയാണ് കിട്ടുന്നത്. റുപ്പീസ് 10 ഈച്ചാണ് മാർക്ക് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് അതേസമയം മാർക്കറ്റ് വാല്യൂ കൂടെ തന്നിട്ടുണ്ട്, റുപ്പീസ് 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫേസ് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ തരുന്ന സമയത്ത് നിങ്ങൾ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 12 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ആ ഒരു കേസിൽ തന്നെ ബി ലിമിറ്റഡിന് തന്നെ 15,000 rupees ക്യാഷ് ആയിട്ടും പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ഒരു കേസിൽ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് നിങ്ങൾ ഷെയേഴ്സിൻ്റെ എണ്ണം എത്രയാണ് എ ലിമിറ്റഡിന് ആൻഡ് ബി ലിമിറ്റഡിന് എന്നുള്ളത് നോക്കുക. എ ലിമിറ്റഡിന് 2 lakh shares ആണുള്ളത് ഓഫ് റുപ്പീസ് 10 each, വിച്ച് മീൻസ് 20,000 shares ആണ് വരുന്നത്. ബി ലിമിറ്റഡിൻ്റെ ഷെയേഴ്സിൻ്റെ എണ്ണം 1,50,000 ആണ് ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 10 each. സോ 15,000 ആണ് ബി ലിമിറ്റഡിൻ്റെ ഷെയേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എ ലിമിറ്റഡിൻ്റെ പെർച്ചേസ് കൺസിഡറേഷൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞു 20,000 ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 20,000 ഷെയർ ഹോൾഡേഴ്സാണ് ടോട്ടൽ എ ലിമിറ്റഡിന് ഉള്ളത്. ഓരോ ഷെയർ ഹോൾഡേഴ്സിനും സി ലിമിറ്റഡിൽ ഓരോ ഷെയർ വീതമാണ് കിട്ടുന്നത് ഓഫ് റുപ്പീസ് 5.
അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 20,000 ഇൻറ്റു 1/1. ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയറാണ് കിട്ടുന്നത്. സോ അവിടെ 1/1 എന്നാണ് എടുക്കേണ്ടത്. ഇൻറ്റു 5, അതിൻ്റെ വാല്യൂ 5 ആണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഷെയേഴ്സിൻ്റെ വാല്യൂ ആണ്. ഇവിടെ 1 lakh എന്ന് കിട്ടുന്നത് പെർച്ചേസ് കൺസിഡറേഷൻ ഇൻ ഷെയേഴ്സ് ആണ്. അതോടുകൂടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് 4 rupees വെച്ച് ഒരു ഷെയർ ഹോൾഡറിന് ക്യാഷ് ആയിട്ടും പേ ചെയ്യുന്നുണ്ട്. ടോട്ടൽ അവിടെ 20,000 ഷെയർ ഹോൾഡേഴ്സ് ആണുള്ളത്. ഈ 20,000 ഷെയർ ഹോൾഡേഴ്സിനും 4 rupees വെച്ചുകൊണ്ടാണ് ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നത്. സോ 20,000 ഇൻറ്റു 4, 80,000 ക്യാഷ് ആയിട്ടും സി ലിമിറ്റഡ് എ ലിമിറ്റഡ് പേ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് ടോട്ടൽ പെർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് ബൈ സി ലിമിറ്റഡ് ടു എ ലിമിറ്റഡ്, 1,80,000. ഇതുപോലെ തന്നെ ബി ലിമിറ്റഡിനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 15,000 ഷെയേഴ്സ് ആണുള്ളത്. 15,000 ഷെയേഴ്സ് ഉള്ള കേസിൽ 12 rupees വെച്ചുകൊണ്ടാണ്, ഇവിടെ മാർക്കറ്റ് വാല്യൂ നമുക്ക് 12 തന്നിട്ടുണ്ട്, 12 rupees വെച്ചുകൊണ്ടാണ് പേ ചെയ്യുന്നത്. സോ 1,80,000 ആണ് ഷെയേഴ്സിൻ്റെ വാല്യൂ. ഇനി ക്യാഷിൻ്റെത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ 15,000 ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ബി ലിമിറ്റഡിൻ്റെ പെർച്ചേസ് കൺസിഡറേഷനും കിട്ടും. ഇവിടെ നമ്മൾ ആകെ എടുക്കുന്നത് ഈ ഒരു ഷെയേഴ്സിൻ്റെ വാല്യൂ മാത്രമാണ്, ഷെയേഴ്സ് ആൻഡ് ക്യാഷ് എത്ര പേ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് മെത്തേഡ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡാണ്. ഇൻട്രിൻസിക് വാല്യൂ ഓർ റിയൽ വാല്യൂ എന്ന് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനീസിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണോ ഇതിൻ്റെ ബേസിസിൽ അവരുടെ പെർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. യഥാ പെർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കണം. സാധാരണ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇൻട്രിൻസിക് വാല്യൂ തന്നിട്ടുണ്ടാകും, അതല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ നെറ്റ് അസറ്റ്, ട്രാൻസ്ഫറർ കമ്പനിയുടെ നെറ്റ് അസറ്റ് എത്രയാണോ അതിന് കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ കിട്ടുന്നത്. നെറ്റ് അസറ്റ് മീൻസ് നമ്മളുടെ ടോട്ടൽ അസറ്റ്സ് നിന്ന് ടോട്ടൽ ലയബിലിറ്റീസ് ഡിഡക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നെറ്റ് അസറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ നമ്മളുടെ നമ്പർ ഓഫ് ഷെയേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ പെർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ പെർച്ചേസ് കൺസിഡറേഷൻ ഹിയർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ഇൻട്രിൻസിക് വാല്യൂ വിത്ത് ദ നമ്പർ ഓഫ് ഷെയേഴ്സ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ ഷെയേഴ്സിൽ വരുന്ന കേസാണ്. നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഹോൾ നമ്പർ ആവണം എന്നില്ല, ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്പർ ആകാം, 1/3 അല്ലെങ്കിൽ 0.3, അങ്ങനെ ഒരു ഫ്രാക്ഷൻ നമ്പർ ആകാം. അപ്പോൾ നമുക്കറിയാം ഷെയേഴ്സിനെ നമുക്ക് അങ്ങനെ ഫ്രാക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫ്രാക്ഷൻ വരുന്ന കേസിൽ നമ്മൾ ആ ഒരു ഫ്രാക്ഷൻ ഷെയറിനെ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നത് ഫ്രാക്ഷൻ വരുന്ന പാർട്ടിന്. അതർവൈസ് ബാക്കി ഹോൾ നമ്പറായിട്ട് കിട്ടിയിരിക്കുന്ന ഷെയേഴ്സ് എത്രയാണോ അതത്രയും നമ്മൾ ഷെയേഴ്സായിട്ട് തന്നെ പേ ചെയ്യും അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യും. ബാക്കി ഫ്രാക്ഷനായിട്ട് വന്നിരിക്കുന്ന പാർട്ട് മാത്രം നമ്മൾ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. അതും മാർക്കറ്റ് വാല്യൂലായിരിക്കും നമ്മളതിനെ പേ ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളൂടെ നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് അഗ്രീ ടു ഇഷ്യൂ 1 share of rupees 10 each ഫോർ എവറി 3 shares ഇൻ ദ വൈ ലിമിറ്റഡ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഒരു ഷെയർ കിട്ടുന്നു എന്നുള്ളതാണ് പഠിച്ചത്. ഇവിടെ 3 share ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 1 share ആണ് കിട്ടുന്നത്. സോ ഹിയർ 1/3 ആണ് ഷെയർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്.
there are 10,000 shares of rupees 10 each in Y Limited, and the shares of X Limited are quoted at rupees 24 in the market. So market price nu parayindhu 24 aanu, and find out the amount of purchase of consideration or purchase consideration. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് വാല്യൂ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/3 ആണ്. 3 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിന് 1 ഷെയറാണ് ന്യൂ കമ്പനി കൊടുക്കുന്നത്. ടോട്ടൽ തന്നിരിക്കുന്ന ഷെയർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10,000 ഷെയർസാണ്. വൈ ലിമിറ്റഡിൽ 10,000 ഷെയർസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഷെയർസ് ഫസ്റ്റ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഷെയർസ് എത്രയുണ്ടെന്നുള്ളതാണ്. സോ 10,000 ഷെയർസ് ഇൻറ്റു 1/3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർസിൻ്റെ എണ്ണം കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഷെയർസിനെ നിങ്ങൾ ഡിവൈഡ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/3 ഇൻറ്റു 10,000, വിച്ച് മീൻസ് 333 പ്ലസ് അവിടെ ഒരു 1/3 ഷെയർസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്രാക്ഷൻ വരുന്ന കേസിലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ ബാക്കി ഈ ഒരു ഫ്രാക്ഷൻ പാർട്ടിനെ ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 333 നമ്മൾ ഷെയർസ് ആയിട്ടാണ് പേ ചെയ്യുന്നത് ഓർ ഷെയർസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ബാക്കി 1/3 പാർട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഒരു ഷെയറിനെ നമുക്ക് 1/3 എന്നുള്ള രീതിയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പാർട്ടിനെ നമ്മൾ എത്രയാണോ മാർക്കറ്റ് വാല്യൂ വരുന്നത് ആ ഒരു പാർട്ടിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ നമുക്ക് ഷെയർസിൻ്റെ എണ്ണം 3333 തന്നിട്ടുണ്ട്. അതിന് നമ്മളുടെ വാല്യൂ ആയിട്ടുള്ള 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർച്ചേസ് കൺസിഡറേഷൻ ഇൻ ഷെയർസ് കിട്ടും. ഇവിടെ ഈ ഒരു 1/3 പാർട്ട് കൂടെ വന്നതുകൊണ്ട് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മാർക്കറ്റ് വാല്യൂവിലാണ്, വിച്ച് മീൻസ് 24 ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ 1/3 ഇൻറ്റു 24 ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 rupees കിട്ടും. സോ ക്യാഷ് ആയിട്ട് ഇവിടെ 8 rupees, അതായത് ഒരു ഷെയർ ഹോൾഡറിന് 8 rupees പേ ചെയ്യുന്നുണ്ട്. ഷെയർസ് ആയിട്ട് 33,330 rupees മീൻ 30 ഷെയർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പെർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഷെയർസ് നമ്പറിനെ കൊണ്ട് നമ്മളുടെ വാല്യൂ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫ്രാക്ഷൻ ഷെയർ വരുന്ന സമയത്ത് അതിന് നിങ്ങൾ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടോട്ടൽ പെർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കമ്പനിയുടെ കേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ട് കമ്പനി വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് രണ്ട് കമ്പനിയുടെയും മാർക്കറ്റ് പ്രൈസും ആൻഡ് ഷെയർ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ ഒക്കെ നമുക്ക് തരും. ഇൻട്രിൻസിക് വാല്യൂ മീൻസ് അതിൻ്റെ ഷെയറിൻ്റെ റിയൽ വാല്യൂ ആണ്. അത് നിങ്ങൾക്ക് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ക്വസ്റ്റ്യനിൽ തരിക. ഷെയറിൻ്റെ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ 10 rupees ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4 മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്.